എല്ലാവർക്കും ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആർസനിക്കിനെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കോവിഡൊക്കെ ഒന്ന് ശമിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂൾസൊക്കെ റീ ഓപ്പൺ ചെയ്യുന്നു. നവംബർ 1 മുതൽ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാനായിട്ട് തയ്യാറാവുകയാണ്. ആ സമയത്ത് നമ്മുടെ സർക്കാരും അതുപോലെ നമ്മുടെ ഹോമിയോപ്പതി വകുപ്പും എല്ലാം ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആർസനിക് ആൽബം 30 ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ചിലയിടത്തൊക്കെ അത് ഒരു വാക്സിനാണെന്ന് പറഞ്ഞ് ചില വാട്സാപ്പ് പ്രചരണങ്ങൾ കാണുന്നു. ചില വാക്സിൻ ഈ വാട്സാപ്പ് പ്രചരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അതിനകത്ത് ടോക്സിസിറ്റി ഉണ്ടെന്നുള്ള പ്രചരണങ്ങൾ കാണുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വളരെ വിശദമായി സംസാരിക്കാനായിട്ട് ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് ഉണ്ട്. അദ്ദേഹം ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ആണ്, കരൾ രോഗ വിദഗ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. വെൽക്കം ഡോക്ടർ ആബി ഫിലിപ്സ്. ഹായ് സിയർ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് ആർസനിക്. അതായത് ഇപ്പൊ ഈ ആർസനിക്കം ആൽബം എന്ന് പറഞ്ഞാൽ ഈ ഹോമിയോപ്പതി മരുന്ന് ഇപ്പം നാടൻ നീളെ കൊടുക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, കോവിഡ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ആർസനിക്കിനെ പറ്റി സംസാരിക്കുമ്പം ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണേലും അല്ലാതെ മാധ്യമങ്ങളിലൊക്കെ ആണേലും ആൾക്കാർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ അതിനകത്ത് ടോക്സിസിറ്റി ഉണ്ട് എന്ന് പറയുമ്പം ഹോമിയോപ്പതിക്കാർ നമ്മളെ കളിയാക്കുന്നു, ഇത് നേർപ്പിച്ച് നേർപ്പിച്ച് ഇതിനകത്തൊന്നും ഇല്ല എന്നൊരു ഗ്രൂപ്പ് പറയുന്നു, പിന്നെ എവിടുന്ന് ടോക്സിറ്റി എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് ആർസനിക് അടങ്ങിയ മരുന്നുകൾ കഴിച്ചാൽ എന്താണ് ബുദ്ധിമുട്ടുകൾ, എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് റിയൽ ലൈഫ് ഒരു സിനാറിയോ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കുട്ടിയുടെ തന്നെ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ ചികിത്സിച്ച ഒരു കുട്ടിയുടെ കാര്യം. അപ്പൊ ഈ കുട്ടീനെ ഞാൻ കണ്ടത് ആ കുട്ടിക്ക് 14 വയസ്സുള്ളപ്പോഴായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 4 വർഷം മുമ്പാണ്, 3 വർഷം മുമ്പാണ്. അപ്പൊ 14 വയസ്സിൽ ഈ കുട്ടി എൻ്റെ അടുത്ത് ഒരു സ്ഥലത്തു നിന്ന് റെഫർ ചെയ്ത് വന്നതാണ്. അപ്പം അന്ന് ഈ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വയറ്റിൽ നീര് കിട്ടും. അപ്പൊ വയറ്റിൽ നീര് കിട്ടുന്നതാണ് നമ്മൾ അസൈറ്റിസ് എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ ടേംസിൽ അസൈറ്റിസ്. അപ്പൊ അസൈറ്റിസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ മനസ്സിൽ വരുന്നത് ലിവറിന്റെ അസുഖമാണ് അസൈറ്റിസ്. അപ്പൊ നീര് കിട്ടുന്നു. അത് കൂടാതെ ഒരു 3 ആഴ്ചയായിട്ട് ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം പയ്യെ പയ്യെ കൂടി വരികയാണ്. നേരത്തെ മഞ്ഞപ്പിത്തം ഒന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു, പെട്ടെന്ന് മഞ്ഞപ്പിത്തം കൂടി. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ മഞ്ഞപ്പിത്തം ഏകദേശം ഒരു 20-22 mg/dL ബിലിറൂബിന്റെ അളവ് അത്രയായിരുന്നു, നോർമൽ ഒന്നി താഴെയാണ്. അപ്പം നല്ല മഞ്ഞപ്പിത്തവും വയറ്റിൽ നീരും. ഇത് സാധാരണ നമ്മൾ കാണുന്നത് മുതിർന്നവരിൽ, നന്നായിട്ട് മദ്യപിക്കുന്നവരിലാണ് പെട്ടെന്ന് മഞ്ഞപ്പിത്തവും വയറ്റിൽ നീരൊക്കെ വരുന്നത്. ഇതൊരു കുട്ടി 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായെന്ന് അറിയണമല്ലോ 14 വയസ്സിൽ. അപ്പം ഇവർ പറയുന്നു പല പല മരുന്നുകൾ കാര്യങ്ങൾ. അപ്പം ഞാൻ ഏറ്റവും ആദ്യമേ നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈയിടെ ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, E, B ഈ വൈറസസ് ഒക്കെ ഇങ്ങനെ മഞ്ഞപ്പിത്തോ വയറ്റിലെ നീരോ ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവാണ്. പിന്നെ പെൺകുട്ടികളിൽ നമ്മൾ കാണുന്നതാണ് ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. ഇപ്പൊ ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസിന് നമ്മൾ പല പല ബ്ലഡിന്റെ ടെസ്റ്റുകളുണ്ട്, ANA, ASMA എന്നൊക്കെ പറഞ്ഞ്, IgG എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ, അതും ചെയ്തു, അതും എല്ലാം നെഗറ്റീവ്. അപ്പൊ ഓട്ടോമിയൺ ഹെപ്പറ്റൈറ്റിസ് ഇല്ല, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇല്ല. പിന്നെ നമ്മൾ ചോദിച്ചു എന്തൊക്കെയാണ് മരുന്നുകൾ കഴിക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു ഇവര് കഴിക്കുന്നത് ആകെപ്പാടെ വല്ലപ്പോഴും ഒരു വേദന സംഹാരി, ഒരു പാരസെറ്റമോൾ, അതും മാസങ്ങൾക്ക് മുമ്പാണ്, ഈയിടെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സും ഒരു യൂസും ഇല്ല ഇവരിൽ, മോഡേൺ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ വേറെ ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നില്ല, ഇവരൊന്നും എടുത്തിട്ടില്ല, എല്ലാം ഓക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ലിവർ ബയോപ്സി, ഏറ്റവും നമ്മുടെ അറ്റ കൈയാണ്. ഇപ്പൊ ഒന്നും കാണാതെ വരുമ്പോൾ നമ്മൾ ലിവറിനോട് തന്നെ ചോദിക്കുകയാണ് എന്താണ് സംഭവം, അതാണ് ലിവർ ബയോപ്സി. ഇപ്പൊ ലിവർ ബയോപ്സി ചെയ്തപ്പോഴത്തേക്ക് എന്റെ പത്തോളജിസ്റ്റ്, അതായത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പത്തോളജിസ്റ്റ് ആണ് അവര്, ഇത് നമ്മൾ ലിവർ ബയോപ്സി ചെയ്തത് 2019 3rd month. അപ്പൊ ആദ്യത്തെ ലിവർ ബയോപ്സി. ഇപ്പൊ ലിവർ ബയോപ്സി ചെയ്തപ്പോഴത്തേക്ക് എന്റെ പത്തോളജിസ്റ്റ് പറഞ്ഞു, ഡോക്ടർ അബി, ഈ കുട്ടി ഇയാളുടെ വയസ്സ് തെറ്റിച്ചാണ് എഴുതിയേക്കുന്നത്. ഞാൻ പറയല്ല, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, ഇത് സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണ്, മദ്യം മൂലമുള്ള കരൾ വീക്കമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഞെടുങ്ങിപ്പോയി, പാത്തോളജിസ്റ്റ് ഞെടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മാഡം, ഇതൊരിക്കലും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആവാൻ വഴിയില്ല, ഈ കുട്ടി കുടിക്കുന്നില്ല. പക്ഷേ അവരെന്നെ വിളിച്ച് നമ്മൾ മൈക്രോസ്കോപ്പിൽ എൻ്റെ പിക്ചേഴ്സ് എല്ലാം അയച്ചു തന്നു. അതിനകത്ത് ക്ലാസിക്കൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്, മദ്യം മൂലമുള്ള കരൾ വീക്കമാണ്, അതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ കുട്ടി മദ്യം കഴിക്കാത്ത കാരണം നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് അവിടെ പത്തോളജി എഴുതിയിരിക്കുന്നത്, എന്തെങ്കിലും ഇൻഷുറൻസിനൊക്കെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ നല്ല ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഞാൻ തിരിച്ചു ചെന്നിട്ട് ഇവരുടെ അടുത്ത് ചോദിച്ച്, നിങ്ങൾ ഈ മദ്യത്തിന്റെ ആണല്ലോ വന്നേക്കുന്നത് ലിവർ ബയോപ്സിയിൽ, എന്താണ് സംഭവം, മനസ്സിലാവുന്നില്ല. അപ്പൊ അച്ഛനും അമ്മയൊക്കെ വളരെ ഞെടുങ്ങിപ്പോയി ഇത് കേട്ടിട്ട്. അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങൾ അത് ഒരിക്കലും വരാൻ സാധ്യതയില്ല. പിന്നീടാണ് നമ്മൾ, ഞാൻ പിന്നീട് കുത്തി കുത്തി ചോദിച്ചത്, അതായത് എന്താണ് പച്ചമരുന്ന് കഴിച്ചത്, ഏത് പച്ചമരുന്ന് എപ്പോൾ കഴിക്കുന്നു, അപ്പോഴാണ് ഇവരുടെ സ്റ്റോറി പുറത്തു വരുന്നത്. അതായത് ഒരു ഭയങ്കര സ്റ്റോറിയാണ്.
പത്ത് കൊല്ലം മുമ്പ്, അതായത് ഏകദേശം 10 വയസ്സുള്ളപ്പോ ഈ കുട്ടിക്ക് അപസ്മാരമുണ്ടായി. അപ്പം 10 വയസ്സിന് മുമ്പ്, 8 വയസ്സായിരിക്കും. അപ്പൊ അപസ്മാരം ഉണ്ടായപ്പോഴത്തേക്ക് സീഷേഴ്സ് വന്നപ്പോഴത്തേക്ക് ഇവരൊരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോയി സീഷേഴ്സിനുള്ള മരുന്ന് കഴിച്ചു, ആന്റി എപ്പിലെപ്റ്റിക് മരുന്ന് കഴിച്ചു, 2 കൊല്ലത്തോളം കഴിച്ചു. അപ്പൊ മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരുമല്ലോ, നമ്മൾ ലോങ് ടേമിൽ ഹൈ ഡോസ് കൊടുക്കില്ല, മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന സമയത്ത് ഒരു ഒരു ബ്രേക്ക് ത്രൂ സീഷർ വന്നു. അതായത് മരുന്ന് ലോ ഡോസ് ആയപ്പോഴത്തേക്ക് പിന്നെ അപസ്മാരത്തിന്റെ ഒരു ഇത് വന്നു. അപ്പൊ ഡോക്ടറെ അടുത്ത് പിന്നെയും കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡോസ് കൂട്ടേണ്ടി വരും, കുറെ നാൾ ഇത് ചെയ്യേണ്ടി വരും. അത് ചൈൽഡ്ഹുഡ് സീഷേഴ്സ് അങ്ങനെയാണ്, കുറച്ച് ടൈം ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യം അങ്ങ് പോയിക്കോളും. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഇവര് അവർക്കൊരു ഒരു സുഖമില്ല, പേരൻസിന് ഒരു സുഖം തോന്നില്ല, മോഡേൺ മെഡിസിനിൽ ഇപ്പം ക്യൂർ ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പൊ അവർ നേരെ ഒരു ആയുർവേദ ആശുപത്രി പോയി. ഈ ആയുർവേദ ആശുപത്രിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ബ്രെയിനെ മാത്രം ചികിത്സിക്കുന്ന ഒരു ആയുർവേദ സെന്ററാണ്. ബ്രെയിനെ മാത്രം, ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അവിടെ ചെന്ന് അവർ പറഞ്ഞ് മോഡേൺ മെഡിസിൻ ഒക്കെ തട്ടുകളാ, നമുക്ക് ആയുർവേദം ചെയ്യാം, ആയുർവേദത്തിൽ ക്യൂർ ഉണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഏകദേശം ഒരു 9-10 ചൂർണം ടാബ്ലറ്റ്സ് കഷായം അത് ഇതെല്ലാം കൊടുത്തു. 4 കൊല്ലം, അതായത് 10 വയസ്സ് മുതൽ 14 വയസ്സ് എന്നെ കാണുന്നതും വരെ ജസ്റ്റ് ഒരു 3 ആഴ്ച വരെ കുട്ടി ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലം അപസ്മാരം വന്നിട്ടേ ഇല്ല, ആ ഡോക്ടർ പറഞ്ഞവരെ തന്നെ, ആയുർവേദ വൈദ്യം പറഞ്ഞവരെ തന്നെ അപസ്മാരം ഇല്ല, പക്ഷെ ഇത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ കുറെ കഷായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ മരുന്ന്. അപ്പൊ എല്ലാം ഞാൻ എന്റെ ലാബിലോട്ട് അങ്ങ് അവർ കൊണ്ട് തന്നെ എനിക്ക് അതിന്റെ പടം ഞാൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും, ഞാൻ തരുന്നതായിരിക്കും, എല്ലാവർക്കും കാണുകയും ചെയ്യാം. ആ മരുന്നുകൾ ലാബിൽ വിട്ടിട്ട് ആ ലാബിന്റെ അനാലിസിസ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നത്. ഇതും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് നിങ്ങളൊന്ന് കാണണം, ഒരു ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ആണ്. ഈ കുട്ടി കഴിച്ച ഈ കഷായത്തില് ഏകദേശം ടോട്ടൽ നോക്കുവാണെങ്കിൽ ഏകദേശം 28% ആൽക്കഹോളാണ് ഉള്ളത്. ഡെയിലി കഴിക്കുന്നതാണ് ഈ കഷായങ്ങൾ 2-3 തവണയായിട്ട്, ഇടയ്ക്ക് കൂട്ടിക്കൊടുക്കും, കുറയ്ക്കും, പിന്നെ മാറ്റിക്കൊടുക്കും. അങ്ങനെ ഏകദേശം 4 കൊല്ലമാണ് ഈ ആൽക്കഹോളിക് അരിഷ്ടം ഇവർ കഴിച്ചത്. അതാണ് ആ ബയോപ്സി. ഇടയ്ക്ക് ഒരു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ കുട്ടി സ്ഥിരമായിട്ട് കഴിച്ചപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് അപസ്മാരം വന്നില്ല എന്ന് പറഞ്ഞു, അത് ഈ നാച്ചുറലായിട്ട് ഈ കുട്ടികൾക്കുള്ള അപസ്മാരം നാച്ചുറലായിട്ടൊരു റെമിഷനിലേക്ക് പോയത് കൊണ്ട് വരാത്തതാണോ, അതോ ഈ മരുന്നിനകത്തുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ടാണോ ഈ പറയുന്ന കുട്ടിക്ക് അത് അപസ്മാരം വരാത്തത്? അത് ക്ലൈമാക്സ് ആണ്, അത് ഞാൻ പറഞ്ഞു. അതും നമ്മൾ കണ്ടുപിടിച്ചു, സസ്പെൻസ് നമുക്ക് കണ്ടുപിടിച്ചു. യെസ്, യെസ്. അപ്പം ഇത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ മനസ്സിലായി, മദ്യം ഇതിനകത്ത് മദ്യം അടങ്ങിയിരുന്നു, അതിന്റെയാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഈ പ്രശ്നം വന്നേക്കുന്നു. അപ്പൊ അത് നമ്മൾ അവരോട് പറഞ്ഞു, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് നമ്മൾ ചികിത്സിക്കുന്നത് ലോ ഡോസ് സ്റ്റെറോയിഡ് കൊടുത്താണ്. നമ്മൾ ലോ ഡോസ് സ്റ്റെറോയിഡ് കൊടുത്തു. ലോ ഡോസ് സ്റ്റെറോയിഡ് കൊടുത്തപ്പോൾ മഞ്ഞപ്പിത്തം ഒരു ഏകദേശം 2-3 ആഴ്ചക്കുള്ളിൽ അങ്ങ് മാറി, പക്ഷെ വയറിലെ നീർക്കെട്ട് അങ്ങ് മാറുന്നില്ല. പിന്നെ ഈ കുട്ടിയുടെ ആൽബുമിൻ ലെവലൊക്കെ വളരെ കുറവ്, ശരിക്കും ഒരു സിറോസിസ് പ്രത്യേകത. അപ്പം നല്ല ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആയത് കാരണം ആ അടിയിലുള്ള ലിവറിന്റെ ശരിയായ പിക്ചർ ബയോപ്സിയിൽ നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 2nd ബയോപ്സി ചെയ്തു, അതായത് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പം ഇവര് 2nd ബയോപ്സിക്ക് തയ്യാറായി. ഞാൻ പറഞ്ഞു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയണം എന്താണ് സംഭവിക്കുന്നത്, ഈ വയസ്സിൽ എങ്ങനെയാണ് ഒരു ക്രോണിക് ലിവർ ഡിസീസ് അല്ലാതെ ഒരു സിറോസിസ് എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഇമ്പോസിബിൾ ആണ്. ഞാൻ ജനറ്റിക് ടെസ്റ്റിംഗ് വരെ വിട്ടു. ജനറ്റിക് ടെസ്റ്റിംഗ്, ജനറ്റിക് ടെസ്റ്റിംഗിൽ പിള്ളേരിൽ സിറോസിസ് ഉണ്ടാക്കാവുന്ന ഒരു ജനറ്റിക് ഡിസീസും ഈ കുട്ടിക്കില്ല, അത്രമാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്തു. പിന്നീടാണ് ബയോപ്സി ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഈ 2nd ബയോപ്സി നമ്മൾ ചെയ്തത് 9th May 2019. ഇതാണ് അതിന്റെ റിപ്പോർട്ട്. ഇതിനകത്ത് അവർ എഴുതിയേക്കുന്നത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ പോയി, ചികിത്സിച്ച് നമ്മൾ മാറ്റിയില്ല, മരുന്ന് നിർത്തിയായിരുന്നു. ഇതിനകത്ത് വളരെ പ്രത്യേകകരമായ ഒരു ലിവർ ഡാമേജ് ആണ്. അത് എന്റെ പിന്നെ എന്റെ പത്തോളജിസ്റ്റ് എന്നെ വിളിച്ചു, ഈ സംഭവം എന്താണ്, നേരത്തെ കണ്ട ഒന്നുമല്ലല്ലോ ഇപ്പൊ കാണുന്നത്. അവർ പറഞ്ഞ് ഇതിനകത്തൊരു സംഭവമാണ് ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലീറോസിസ് എന്ന് പറയും, HPS, ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ ഒരു തരം ലിവർ ഡാമേജ് ആണിത്. ഇത് കാണുന്നത് ഒരു പ്രത്യേക തരം ഹെവി മെറ്റൽ പോയ്സണിങ്ങിലാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആർസനിക് ആണത്. അപ്പോൾ ഞാൻ ആർസനിക് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഹെവി മെറ്റൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള റിപ്പോർട്ടും അനാലിസിസിനും വിട്ടിരുന്നു. ആ സമയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം റിപ്പോർട്ട് കിട്ടി. അപ്പൊ ഇതിനകത്ത് 9 മരുന്നുകളുണ്ട്. അപ്പം 9 മരുന്നുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇതിനകത്ത് അടങ്ങിയേക്കുന്ന ആർസനിക്കിന്റെ അളവ് ഏകദേശം 2400 mg/kg. 2400 mg/kg. WHO എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഒക്കെ പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറിൽ ആർസനിക്കിന്റെ സേഫ് ലിമിറ്റ് 0.01 mg/kg ആണ്. ഇത് 2400 mg/kg. ഇത് ആർസനിക്കിന്റെ മദർ ടിഞ്ചർ കൊടുക്കുന്ന മാതിരിയാണ് ഹോമിയോപ്പതിയിൽ. ഇതിപ്പം അതിൽ ഒരു 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 മരുന്നുണ്ട്, ഒരു പ്രത്യേക മരുന്ന്, അത് കണ്ടാൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, പക്ഷെ നല്ല പാക്കിംഗ് ഒക്കെയാണ്, അവിടുത്തെ അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിനകത്ത് ആർസനിക്കിന്റെ ഒറ്റ മരുന്നിനകത്ത് ആർസനിക്കിന്റെ കണ്ടന്റ് 1982 ആയിരുന്നു.
ഈ കുട്ടി വർഷങ്ങളോളം ഈ സാധനം കഴിച്ച് 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 ഈ ഹെപ്പറ്റോ പോർട്ടൽ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ ഒരു കരളിന്റെ അസുഖം ഉണ്ടായി. കഷായത്തിനകത്ത് ആൽക്കഹോൾ കാരണം അതിന്റെ പൊക്കത്ത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായി, ലിവർ ഫെയിലിയർ ഉണ്ടായി, അത് സ്റ്റെറോയിഡ് കൊടുത്ത് ചികിത്സിച്ചു. പക്ഷേ ഈ ആർസനിക്കിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ കുട്ടി എൻ്റെ അടുത്ത് വരുന്നുണ്ട്. നേരത്തെ ആർസനിക് പോയ്സണിങ്ങിന്റെ ഒരു ഒരു ചെറിയ ഫീച്ചർ ഞാൻ മിസ് ചെയ്തിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി യെസ് ഇത് കറക്റ്റ് ആയിരുന്നു, ആർസനിക് പോയ്സണിങ് ആയിരുന്നു. സ്കിൻ സ്കിന്നേല് മുഴുവൻ കറുപ്പായിട്ട് പിഗ്മെന്റേഷൻ ആയിരുന്നു, റെയിൻ ഡ്രോപ്പ് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അത് സ്കിന്നെ കാണുന്ന ആർസനിക്കിന്റെ ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ ചികിത്സിച്ച് കീലേഷനൊക്കെ കൊടുത്തു കൊടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് ആ കുട്ടി വെളുത്തു തുടങ്ങി, കുട്ടി വെളുത്തു തുടങ്ങി, ലിവർ ഫംഗ്ഷനൊക്കെ മെച്ചപ്പെട്ടു. പക്ഷെ ഒറ്റ പ്രോബ്ലം ഉണ്ട്, ഈ ആർസനിക് ഇത്രയും ടോക്സിക് ആയത് കാരണം ക്രോണിക് ആർസനിക് ടോക്സിറ്റി ആയോ എന്നറിയാൻ വേണ്ടി നമ്മൾ നഖവും മുടിയുമാണ് ചെക്ക് ചെയ്യുന്നത് ആർസനിക്ക് വേണ്ടി. അതിനകത്തും ആർസനിക്കിന്റെ അംശം ഹൈ ആയിരുന്നു. അതിന്റെ അർത്ഥം അടുത്ത 10-20 കൊല്ലത്തേക്ക് എല്ലാ കൊല്ലവും ഈ കുട്ടിയെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നന്നായിട്ട് ഹെവി ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ബിക്കോസ് ഈ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ലിവർ ക്യാൻസർ, ആൻജിയോസാർകോമ എന്ന് പറയുന്ന ലിവർ ക്യാൻസർ, ലങ് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ബോൺ മാരോ മജ്ജയിലുള്ള അസുഖങ്ങൾ, അനീമിയ, ബ്ലഡിന്റെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഹൈ റിസ്ക് ആണ്. ഈ കുട്ടിക്ക് തിരിച്ച് കല്യാണം പോലും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ ആ ദിവസം പേടിക്കുന്നു, ഈ അപ്പൻ എൻ്റെ അടുത്തൊന്നും ചോദിക്കും എൻ്റെ കുട്ടിയെ എനിക്ക് കെട്ടിച്ചു വിടാമോ, ഞാൻ എന്ത് പറയും എന്ന് ഞാൻ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കെട്ടിച്ചു വിടാം എന്ന് പറഞ്ഞാൽ അവരത് ചെയ്താൽ പിന്നീട് എന്തെങ്കിലും ക്യാൻസറോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഈ കുട്ടിയിൽ പിന്നെ അത് ഭയങ്കര പ്രോബ്ലം ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ആയുർവേദം എന്ന് പറഞ്ഞ സംഭവം ചെയ്ത് ആർസനിക് ടോക്സിസിറ്റി ഉണ്ടായ ഒരു കുട്ടിയുടെ കാര്യമാണ് പറയാം. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത ലാസ്റ്റ്, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് 4 കൊല്ലം അസുഖമില്ലായിരുന്നു, ഈ സീഷർ വന്നില്ല? ഇതിനകത്ത് മോഡേൺ മെഡിസിൻ ഉണ്ട്, ഇതിനകത്ത് ക്ലോണസപ്പാം എന്ന് പറഞ്ഞ ഒരു ആന്റി എപ്പിലെപ്റ്റിക് അവർ അരച്ച് ചേർത്തിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇതിനകത്ത് പല മോഡേൺ മെഡിസിൻസും അവര് ഇൻക്ലൂഡ് ചെയ്തു, അത് ഞാൻ കാണിക്കുന്നതായിരിക്കും, ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ഇതെല്ലാം കാണിച്ചു തരാം. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇത് വരാഞ്ഞത്. ഇനിയിപ്പം ഈ ചെടികളിലൊക്കെ എന്തെങ്കിലും ഈ അപസ്മാരം കുറയ്ക്കാനുള്ള മരുന്ന് എന്തെങ്കിലും കമ്പൗണ്ട് ഉണ്ടോ നമുക്ക് അറിയില്ല, പക്ഷെ അത് ഉണ്ടേ തന്നെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ അല്ല അത് ചികിത്സിക്കേണ്ടത്, കണ്ടുപിടിച്ച് നേരായ മാർഗത്തിലൂടെയാണ് അത് ചികിത്സിക്കേണ്ടത്. പക്ഷെ ഇതിനകത്ത് മോഡേൺ മെഡിസിൻ ക്ലോണസപ്പാം എന്ന് പറഞ്ഞ ഒരു ആന്റി എപ്പിലെപ്റ്റിക് ഉണ്ടായിരുന്നു, അതുമൂലമായിരിക്കാം ആ കുട്ടിക്ക് അപസ്മാരം ഇല്ല. അല്ലാതെ ഈ ആയുർവേദം എല്ലാം കൂടി കഴിച്ചിട്ടില്ല, ഒരു അപസ്മാരത്തിന് 10 മരുന്നാണ് കൊടുത്തത്. അതാണ് ഈ കുട്ടിയുടെ ഒരു 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 സ്റ്റോറി. ഇതാണ് ആർസനിക് പോയ്സണിങ്ങിൽ ശരിക്കും സംഭവിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ എലിയെ പേടിച്ച് ഇല്ല ചുടുക എന്ന് പറഞ്ഞ പോലെ മോഡേൺ മെഡിസിനകത്ത് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് കുറെ കാലമായിട്ട് ആളുകൾ പറയുന്നത് കേട്ടിട്ട് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ മറ്റൊരു ചികിത്സാ രീതിയിൽ പോയിട്ട് ആ കുട്ടിക്ക് ഇല്ലാതിരുന്ന പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കേസാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഡോക്ടർ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊരു ഒരു ക്ലാരിഫിക്കേഷൻ. ഒന്ന്, ഈ പാരസിറ്റമോളൊക്കെ ഒക്കേഷണലി കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ നമ്മളെ കരളിനെ കാർന്ന് തിന്നുന്ന പച്ചമരുന്നുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെയ്ത വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ പാരസിറ്റമോളിന്റെ സൈഡ് എഫക്ട്സ് പറയുന്നേ ഇല്ല, അപ്പൊ ഈ പാരസിറ്റമോൾ എന്തോ സൈഡ് എഫക്ട് ഉള്ള സാധനമാണെന്ന് ഇവരോട് ആരൊക്കെ പറഞ്ഞിരിക്കണം, അപ്പൊ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടാവുന്നതാണ്, ഇത് അല്ലാതെ അത്ര പാടൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഒളിച്ചിരുന്ന സാധനങ്ങളെ എടുത്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ ഈ പാരസിറ്റമോളിന് ഈ എപ്പോ മാത്രമേ പാരസിറ്റമോളിന് സൈഡ് എഫക്ട് വരും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട് എന്നുള്ളത് ജസ്റ്റ് ചുരുക്കി ഒന്ന് പറയാം. പാരസിറ്റമോള് സൈഡ് എഫക്ട് ലിവർ ഫെയിലർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർക്ക് ശരിക്കും അറിയില്ല. പാരസിറ്റമോള് ലിവറിനെ ഫെയിൽ ആക്കുന്നത് ഒരാള് മരിക്കാൻ വേണ്ടി അത്രമാത്രം പാരസിറ്റമോള് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. അതായത് 10 ഗ്രാം ഒറ്റയടിക്ക് കഴിച്ചാൽ അക്യൂട്ട് ലിവർ ഫെയിലർ വന്ന് മരണപ്പെടും. ഈ പറയുന്ന പാരസിറ്റമോൾ പോയ്സണിങ്ങും പാരസിറ്റമോൾ ടോക്സിറ്റി, പാരസിറ്റമോൾ ലിവർ ഫെയിലർ ഏത് പബ്ലിക്കേഷൻ എടുത്തു നോക്കിയോ എല്ലാം സൂയിസൈഡൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആക്സിഡന്റൽ ഓവർഡോസ് ആണ്. അല്ലെ അവരത് വേറെ മരുന്നിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ആൽക്കഹോളിൻ്റെ ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ച് അങ്ങനെ വരുന്ന ഇഞ്ചുറി. എൻ്റെ അടുത്ത് ചോദിച്ചാൽ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ ലിവർ ഇൻറ്റൻസീവ് കെയർ ചെയ്യുന്നതാണ്, അതായത് ലിവർ ഐ സി യു നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡോക്ടറാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എത്ര പാരസിറ്റമോൾ ടോക്സിറ്റി ലിവർ ഫെയിലർ കണ്ടിട്ടുണ്ട്, ഞാൻ വളരെ വ്യക്തമായിട്ട് കോൺഫിഡൻസോടെ പറയുന്നു 0. ഞാൻ ലാസ്റ്റ് 6 ഇയേഴ്സ് എന്റെ പ്രാക്ടീസിൽ കേരളത്തിൽ കണ്ടേക്കുന്നത് പാരസിറ്റമോൾ ടോക്സിറ്റി, പാരസിറ്റമോൾ ലിവർ ഫെയിലർ 0. അതായത് അതിൽ പാരസിറ്റമോൾ എന്ന് പറയുന്ന ഡ്രഗ് ആക്ച്വലി ആളുകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ പോലും എടുത്ത് കഴിക്കുന്നതാണ്, എന്നിട്ടാണ് ഡോക്ടർ ഈ 6 വർഷത്തിനിടയിൽ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അല്ലെ? കണ്ടിട്ടില്ല ഞാൻ. 6 വർഷം മുമ്പ് ഒരു കുട്ടി ആത്മഹത്യാ ശ്രമത്തിനായിട്ട് 50 പാരസിറ്റമോൾ 500 മില്ലിഗ്രാമിന്റെ കഴിച്ച് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ, 50 ടാബ്ലറ്റ് ഇൻറ്റു 500. ഓക്കെ ഓക്കെ ഫൈൻ.
25 grams കഴിച്ചു. ആ കുട്ടിക്ക് ലിവർ ഫെയിലർ ആയിരുന്നു, പക്ഷെ ആള് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ രക്ഷപ്പെട്ടു, സപ്പോർട്ടിങ് കെയറിൽ രക്ഷപ്പെട്ടു. ഇനി നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ല ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ ആയുർവേദത്തിന്റെ ഈ കുപ്പിക്കകത്ത് അവരെന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ലേബിൾ ചെയ്തിട്ടുണ്ടാവല്ലോ, അതിനകത്ത് ഈ ആഴ്സനിക് ഇല്ലായിരുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ആഴ്സനിക് ഇല്ല, പകരം അവരെന്തോ കുറച്ച് പച്ചമരുന്നിന്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? അതെ അതെ, കുറെ ചെടികളുടെ പേര്, അതിന്റെ വേരാണോ ഇലയാണോ തണ്ടാണോ എന്നൊക്കെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ആർസനിക് ഉണ്ട് മോഡേൺ മെഡിസിൻ ഉണ്ടെന്ന് ആരും എഴുതുന്നില്ല. ട്രഡീഷണൽ ആയുർവേദിക് മെഡിസിൻ എന്തിനാ എഴുതണം അതൊക്കെ? അതാണ് അതിന്റെ ഹോൾ പോയിന്റ്. പിന്നെയുള്ള കാര്യം, നമ്മൾ ഈ പാരസ്റ്റമോളിനെ പറ്റി പറയുമ്പം, സിറോസിസ് കരൾ രോഗികൾ, അതായത് ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള രോഗികളിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അത് 2 grams പെർ ഡേ ആണ്. 2 grams കൂടുതൽ പെർ ഡേ കഴിക്കാൻ പാടില്ല, അപ് ടു 5 days കഴിക്കാൻ പാടുള്ളൂ, 3 to 5 days. അതിൽ കൂടുതൽ കഴിച്ചാൽ ലിവർ ഇഞ്ചുറി സംഭവിക്കാം. അപ്പൊ നമ്മൾ അത്രയും ഡോസ് നോക്കിയിട്ട് ഇവർക്ക് കൊടുക്കുള്ളൂ. ഞാനിപ്പോ എത്രയോ രോഗികൾക്ക് നല്ല പനി വരുമ്പം സിറോസിസ് രോഗികൾക്ക് പാരസ്റ്റമോൾ 1 gram വെച്ച് കൊടുക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കില്ല. കാര്യം ആയുർവേദമാണ്, നാച്ചുറൽ ആണ്, ഹെർബൽ ആണെന്ന് പറഞ്ഞാലും ഒരിക്കലും കൊടുക്കില്ല, അത് കൊടുക്കാൻ സാധിക്കത്തില്ല. അതിനേക്കാളും സേഫ് ആണ് പാരസ്റ്റമോൾ, ഒരു സംശയം. ഇനി നമുക്ക് ഹോമിയോപ്പതിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ ആർസനിക് ആൽബം എന്ന് പറഞ്ഞ സാധനത്തിനകത്തേക്ക് വരാം. അതായത് ഇപ്പോൾ വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ എന്റെ അറിവിൽ ഡോക്ടർ തന്നെ നടത്തിയ പഠനത്തിനകത്ത് ആർസനിക് ടോക്സിസിറ്റി ഹോമിയോപ്പതി പ്രിപ്പറേഷൻസിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം അത് പൊതുവെ ഇറ്റ് ഈസ് മാർക്കറ്റഡ് ആസ് എ വെരി സേഫ് ഡ്രഗ്, ഇതിനകത്ത് പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ള അഡ്വർടൈസ്മെന്റോട് കൂടി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹോമിയോപ്പതിക് ഡ്രഗ്. അപ്പോൾ ഈ അതിനകത്തും ഈ ആർസനിക് ടോക്സിസിറ്റി കണ്ടെത്തിയ സ്ഥിതിക്ക് അത് എന്തുമാത്രം പ്രശ്നമാണെന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇത് ഭയങ്കര രസകരമായ കാര്യമാണ്. ഇത് ഹോമിയോപ്പതിക്കാർ പറയുന്നു, ഇത്രയും നാള് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മരുന്നിനകത്ത് ഒന്നും ഇല്ല, വെള്ളമാണ്. നമ്മുടെ ചാനലിൽ തന്നെ പഞ്ചാരം പാലും മിഠായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പൊ ഇതേ പറയുന്നു ടോക്സിസിറ്റി ഉണ്ടെന്ന്, ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുന്നു. എന്താണ് സംഭവം? അത് ശരിക്കും അവരാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്, പക്ഷെ അവരെ കൊണ്ട് സാധിക്കത്തില്ലാത്ത കാരണം നമുക്ക് തന്നെ ക്ലാരിഫൈ ചെയ്യാം. അപ്പം ഈ ബേസിക്കലി ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ശരിയായ ആർസനിക്കം ആൽബം 30C എടുത്താൽ, അവർ ഈ പറയുന്ന പോലെ നേർപ്പിച്ച് നേർപ്പിച്ചെടുത്താൽ അതിനകത്ത് ഒന്നും കാണത്തില്ല, നത്തിങ്. അതിനകത്ത് വെറും വെള്ളവും അതിനകത്ത് അലിയിപ്പിച്ച പഞ്ചസാരയുടെ എന്തെങ്കിലും മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അതെന്തായാലും കോവിഡിനെ പ്രതിരോധിക്കാൻ പോകുന്നില്ല. വെള്ളവും പഞ്ചസാരയും കോവിഡിനെ പ്രതിരോധിച്ചതായിട്ട് ഇതുവരെയും പഠനങ്ങൾ നടന്നിട്ടില്ല. നടത്തിയിട്ട് പറഞ്ഞു തന്നാൽ കൊള്ളാം, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ശരിയായ ആർസനിക്കം ആൽബം കോവിഡിനും ഗുണമില്ല, മനുഷ്യനും ഗുണമില്ല, അങ്ങനത്തെ ഒരു സാധനം. പക്ഷേ നമ്മൾ കണ്ടേക്കുന്ന എന്താണ്, നമ്മൾ ഈ പല ആർസനിക്കം ആൽബവും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നു, ഇത് കഴിച്ച് പ്രശ്നം ഉണ്ടായ പേഷ്യൻസ് നമുക്കൊണ്ട് തരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചില ഹോമിയോ മരുന്നിനകത്ത് ഈ ആർസനിക്കം ആൽബം 30C പഞ്ചാര കണ്ടുപിടിക്കുന്നു, വരൊന്നുമില്ല. പക്ഷെ ചിലതിനകത്ത് ആർസനിക്കിന് അംശവും കാണുന്നുണ്ട്. അതായത് ചില ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് 5.3 mg/kg ആണ് ആർസനിക്കം ആൽബത്തിനകത്ത്. പിന്നെ നമ്മൾ കണ്ടേക്കുന്നത് 0.18 mg/kg ആണ്, അത് ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് 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 സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. അപ്പൊ ആർക്കും വിഷം കിട്ടാം, ആർക്കും പഞ്ചസാരയും കിട്ടാം. എല്ലാവർക്കും പഞ്ചസാര കിട്ടണമെന്നില്ല, എല്ലാവർക്കും വിഷം കിട്ടണമെന്നില്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പം ഈ ഹോമിയോപ്പതി ശരിയായ രീതിയിൽ ഉണ്ടാക്കിയാൽ വെള്ളം, തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയാൽ വ്യാജമായി, അത് ഭയങ്കര ടോക്സിക്കുമാണ്, അത് ഹോമിയോപ്പതി അല്ല. അപ്പൊ ഹോമിയോപ്പതിക്കാർ തന്നെ ഇത് മനസ്സിലാക്കണം. അവർ ഈ കൊടുക്കുന്ന ഈ പച്ച ഈ ചെറിയ ഗുളികകളും ഈ തുള്ളിമരുന്നൊക്കെ അവരറിഞ്ഞിരിക്കണം അതിനകത്ത് ശരിക്കും എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, അല്ലാതെ നമ്മളെ കൊണ്ടല്ല പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് LD50 value അല്ലെങ്കിൽ ഒരു ലീതൽ ഡോസ് ആവണമെങ്കിൽ ഒരു പ്രത്യേക ഡോസ് ഉണ്ടെങ്കിലേ ആവുള്ളൂ. ആർസനിക്കിന് അങ്ങനെ എന്തെങ്കിലും ഒരു ലീതൽ ഡോസ് ഉണ്ടോ, അതോ ചെറിയ ക്വാണ്ടിറ്റിയിൽ പോലും ആർസനിക് ടോക്സിക് ആണ്? ആർസനിക്കിന് അക്യൂട്ട് പോയിസണിംഗിൽ ലീതൽ ഡോസ് ഉണ്ട്. അത് കുട്ടികളിൽ 8 grams, എനിക്ക് തന്നെ 30 mg വരെയാണ് തോന്നുന്നു കുട്ടികളിൽ അക്യൂട്ട് പോയിസണിങ്ങില്, പെട്ടെന്ന് ഛർദിയും വയറ്റിളക്കും ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഈ ബ്ലഡി ഡയറി ഒക്കെ വരും, മലത്തില് ബ്ലഡ് രക്തമൊക്കെ പോകുന്ന ടൈപ്പ് ഒരു അക്യൂട്ട് പോയിസണിങ്. പിന്നെയുള്ളത് ക്രോണിക് പോയിസണിങ് ആണ്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സബ് അക്യൂട്ട് ഉണ്ട്, അല്ലാതെയും ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരുത്താവുന്ന ഡോസ് ഉണ്ട്. അപ്പം ഈ ആർസനിക് എന്ന് പറയുന്നത് തന്നെ ഒരു കിങ് ഓഫ് പോയിസൺസ് ആണ്, പോയിസൺസിന്റെ വിഷങ്ങളുടെ രാജാവാണത്. അപ്പൊ അതിന്റെ ഒരു സേഫ് ലിമിറ്റ് എന്താണ്, ഞങ്ങൾക്ക് ഇത്രയും കഴിക്കാമെന്നൊക്കെ ചോദിക്കുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഇതിന് അക്യൂട്ട് ടോക്സിറ്റി ഒരു ലെവലുണ്ട്, മരിച്ചു പോകുന്ന പെട്ടെന്ന് മരിച്ചു പോകുന്ന ലെവൽസ് ഉണ്ട്, അങ്ങനത്തെ റിപ്പോർട്ട്സും ഉണ്ട് ആർസനിക്കിന്റെ അക്യൂട്ട് ടോക്സിറ്റി. അത് കൂടാതെ ഞാനിപ്പോ പറഞ്ഞ പോലെ ക്രോണിക് ടോക്സിറ്റി, കുറച്ച് നാൾ എടുത്തിട്ട് ഭയാനകമായ ഓർഗൻ ഡാമേജ് വരുന്ന തരത്തിലുള്ള ഡോസിങ് ഉണ്ട്. അതല്ലാതെ അതിന്റെ ഇടയിൽ വെച്ച്, അതായത് കുറച്ച് കുറച്ച് നേരം ഇടയ്ക്കിടെ എക്സ്പോഷർ വന്നാലും ബ്രെയിന് തകരാറും രക്തത്തിന്റെ ഡിസോർഡേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സും അതുകൂടാതെ ക്യാൻസർ റിസ്കും കൂടുന്ന ചില കോംപ്ലിക്കേഷൻ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ വളരെ ഇത് പബ്ലിഷ് ഡേറ്റ ആണ്, ആർക്കും എവിടെയും പോയി നോക്കാനാണ്. WHOയിലും CDCയിലും FDAയിലും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്.
അപ്പോ കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ആഴ്സനിക്കിന്റെ മലയാളം പേരെന്താണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പാഷാണം എന്നുള്ള പേരായിരിക്കും. അത് ഞാനിന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചതേയുള്ളൂ. ഇനി നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഒരു ടെസ്റ്റിമണി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് കൂടെ ഒന്ന് നമുക്ക് കേട്ടോ. അപ്പം അതാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഇവിടെ പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞല്ല, ഇതൊരു കഥയൊന്നും ഉണ്ടാക്കി പറഞ്ഞല്ല. അപ്പൊ ഈ കുട്ടിയുടെ ഫാദർ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്, ഞാൻ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആണ്. എന്താന്ന് വെച്ചാല് എനിക്കും വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെയും ഒന്ന് ശരിയായി കിട്ടണം എന്നുള്ളൊരു വിചാരമായിരുന്നു. എനിക്ക് എല്ലാ പേഷ്യൻസിലും അങ്ങനെയാണ്, പക്ഷെ ഇതൊരു കുട്ടിയായതാണ് എനിക്ക് കുറെ കൂടെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു, ഈ എങ്ങനെയും രക്ഷപ്പെട്ട് കിട്ടണം ഈ കുട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു, വളരെ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താണ് ഈ ഫാമിലിയെ മുഴുവൻ. ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത് വളരെ വളരെ മോശമായ ഒരു കാര്യമാണ്, മോശമായ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോ വേണേലും ക്യാൻസർ വരാം, മരണപ്പെട്ടു പോകും, ലിവർ ഫെയിലർ വരാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇത് ആക്ച്വലി ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷെ അതിനകത്തുനിന്ന് ആൾ ഇറങ്ങി വന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഞാനോട് വളരെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ആർസനിക്കിന്റെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ നാട് നീളെ. അപ്പൊ ഇദ്ദേഹം ഫാമിലിയും നേരിട്ട് ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ആർസനിക്കിന്റെ പോയിസണിങ് അതിൻ്റെതായ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനെപ്പറ്റി എന്റെ ഒന്ന് സംസാരിക്കാവോ, എനിക്ക് ആൾക്കാരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അപ്പൊ അതെല്ലാവരും ഒന്ന് ഒന്ന് കേൾക്കണം. അത് കുട്ടിയുടെ ഫാദർ തന്നെ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവര് അനുഭവിച്ച ബുദ്ധിമുട്ടും. ഈ ആർസനിക് എന്ന് പറഞ്ഞ നമ്മൾ ഈ ചുമ്മാ ട്രോളൊക്കെ ഇറക്കി ഈ ഹോമിയോപ്പതിക്കാരൊക്കെ ഓരോ തമാശ അടിച്ച് വെറുതെ തള്ളിക്കളയുന്നതൊക്കെ പൊതുജന ആരോഗ്യത്തിന് വേണ്ടിയല്ല, അത് അവരുടെ ബിസിനസ് ഓടിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഈ ആർസനിക് മലബം ഓക്കെയാണ്, ഓരോ ഫാക്ട് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഓരോ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പുറത്തിറങ്ങുന്നു. അപ്പൊ അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന എല്ലാം പ്രോ പീപ്പിളാണ്, ഫോർ ദ പബ്ലിക്, ആൾക്കാരുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ അവിടെ ചെയ്യുന്നത് മറുവശത്തു നിന്ന് ഹോമിയോപ്പതിക്കാരി എന്ന് വരുന്ന എല്ലാം അവരുടെ ബിസിനസ്സിന് വേണ്ടിയാണ്, അല്ലാതെ പൊതുജനത്തിന് നന്മയ്ക്ക് വേണ്ടിയല്ല. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെക്കുക, എന്നിട്ട് ഈ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേൾക്കുക. ഞാൻ എന്റെ മോളുടെ രോഗാവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. അവൾക്ക് 6 വയസ്സുള്ളപ്പോ, ഇപ്പൊ അവൾക്ക് 16 വയസ്സുണ്ട്, 6 വയസ്സുള്ളപ്പോ 2011 അവൾക്ക് പനിയോടുകൂടി ഫിക്സ് വന്നു, തുടർച്ചയായിട്ട് ഫിക്സ് വന്നുകൊണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി നല്ല മെഡിക്കൽ കോളേജ് പോലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5/7/2011 ജൂബിലി മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചു വരികയും ചെയ്യായിരുന്നു. 2 വർഷത്തോളം മരുന്ന് കഴിച്ചതിന് ശേഷം അവൾക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം വീണ്ടും ഫിക്സ് വന്നു. വീണ്ടും ജൂബിലി മെഡിക്കൽ കോളേജിൽ തന്നെ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് കണ്ടിന്യൂ ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, ഈ ഫിക്സ് വന്നിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയും, ഞങ്ങൾ ആയുർവേദ ചികിത്സാലയം എന്ന് പറഞ്ഞിട്ട് മേഴത്തൂര് ഒരു പാരമ്പര്യ ആയുർവേദ ചികിത്സാലയമാണ്, പാരമ്പര്യ വൈദ്യനാണ് ആള്. അപ്പോൾ ആളുടെ അടുത്ത് പോവുകയും ആളുടെ ട്രീറ്റ്മെന്റ് ഈ ഫിക്സിന് ആളുടെ ട്രീറ്റ്മെന്റ് 2014 2018 വരെ 4 വർഷം അവിടുത്തെ മരുന്നായിരുന്നു. ഈ സമയത്ത് അലോപ്പതി മരുന്നുകളൊന്നും കഴിച്ചിരുന്നില്ല. ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞാൽ കുറെ കഷായം, ചൂർണം, ഒരു നെയ്യ് പോലത്തെ ഒരു ഘൃതം എന്നൊക്കെ പറയാം ആയുർവേദ ഭാഷയിൽ, അങ്ങനത്തെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷം ഉപയോഗിച്ചു. അതിടയ്ക്ക് ഈ 4 വർഷത്തിനിടയ്ക്കും അവൾക്ക് ഫിക്സ് വന്നിട്ടില്ല. ഫിക്സോ പനിയോ അങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങളെന്നല്ലാതെ വലിയ അസുഖങ്ങളൊന്നും ആ 4 വർഷക്കാലത്തിനിടയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ 2018 ആകുമ്പോൾ അവൾക്ക് പനി വരികയും കണ്ണിലെ ഒരു മഞ്ഞ നിറം കാണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നമ്മുടെ ഒരു അലോപ്പതി ഡോക്ടറെ കാണുകയും ഡോക്ടർ കൺസൾട്ടേഷനിൽ നമ്മൾ നാട്ടിൽ തന്നെ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അതിൽ ഒബ്സർവേഷനായിട്ട് പറഞ്ഞത് സ്പ്ലീനിലെ ഒരു എൻലാർജ്മെന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഒബ്സർവേഷൻ വെച്ച് വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഡോക്ടറെ തന്നെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സാറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറുടെ കുറച്ച് ദിവസം, ഒരു 14 ദിവസത്തോളം അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, നമ്മളവിടെ കിടന്നു. ഡോക്ടർ അവിടെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. അതിൽ ഡോക്ടറുടെ ഒരു ഒബ്സർവേഷൻ അത് വിൽസൺ ഡിസീസ് ആണ് എന്നുള്ളതായിരുന്നു. ലിവറിന് കുഴപ്പമുണ്ട്, പിന്നെ എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് ഡോക്ടറുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനൊരു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് പറയും. ഡോക്ടർ അപ്പോൾ 2 ഹോസ്പിറ്റലാണ് നിർദ്ദേശിച്ചത്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ. അപ്പൊ ഞങ്ങൾ ഇത്തോടി അടുത്ത് ആസ്ട്ര ആയതുകൊണ്ട് ഡോക്ടർ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞത്. ഡോക്ടർക്കും അത് ക്ലിയർ ആയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം അപ്പോഴേ അവൾക്ക് 15 വയസ്സ് കഴിഞ്ഞിരുന്നു. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിനെ കാണാൻ പറഞ്ഞിരുന്നു. ഡോക്ടർ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ഞങ്ങൾ എത്തി അവിടുത്തെ ഡോക്ടേഴ്സിനോട് നമ്മുടെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിന് ഇത് ലിവറിന്റെ പ്രശ്നമാണ്, ഡോക്ടർ അബി ഡോക്ടറാണ് ഇതിന് ട്രീറ്റ്മെന്റ് ബെസ്റ്റ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അബി ഡോക്ടർ
ഡോക്ടറുടെ കൺസൾട്ടേഷനിലാണ്. 4/3/2019 മുതൽ ഇതാ ഇപ്പൊ വരെ. അബി ഡോക്ടർ ആണ് പറഞ്ഞത് നമുക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കണം ആദ്യം. അങ്ങനെയാണ് ലിവർ ബയോപ്സി ചെയ്തത്. ലിവർ ബയോപ്സി, ജനറ്റിക് ടെസ്റ്റുകൾ എല്ലാം ചെയ്തു. ഡോക്ടറാണ് പറഞ്ഞത് അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഇവിടെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആയുർവേദിക് മെഡിസിൻസ്, കഷായം, ചൂർണം, നെയ്യ് പോലത്തെ ഒരു ഒരു ഘൃതം എന്ന് പറയുന്നവര്, അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ആ ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഡോക്ടർക്ക് കൊടുക്കുകയും ഡോക്ടർ അത് കെമിക്കൽ പരിശോധനയ്ക്ക് അയക്കുകയും കെമിക്കൽ പരിശോധനയിൽ മാരകമായിട്ടുള്ള മനുഷ്യന് മാരകമായിട്ടുള്ള രാസവസ്തുക്കളും എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർ ഞങ്ങൾക്ക് ആ റിസൾട്ട് അടക്കം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ക്രോണിക് ആർസെനിക് പോയിസണിങ് ആണ്, അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിന്റെ ഒരു 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 ഫൈനൽ സ്റ്റേജിലായിരുന്നു മോള്. അവിടെ നിന്ന് ഇപ്പോൾ വരെ ഇപ്പോഴും ഡോക്ടറുടെ കൺസൾട്ടേഷനിലാണ്. അപ്പോൾ ഒരു പരിധിവരെ ഫൈനൽ സ്റ്റേജ് എന്നുള്ളത് നമ്മൾ മറികടന്ന് വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടി ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദിക് മരുന്നിന്റെ നിരന്തരമായ ഉപയോഗം, 4 വർഷത്തെ നിരന്തരമായ ഉപയോഗമാണ് ഇതിനിങ്ങനെ കുഴപ്പങ്ങൾക്ക് ഇവൾക്കുണ്ടായ മോൾക്കുണ്ടായ അസുഖത്തിന് കാരണം എന്നാണ് ഡോക്ടറുടെ ഒരു ഒരു കെമിക്കൽ പരിശോധന റിസൾട്ട് അടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായ സംഗതി. ഒരു ഒരു വസ്തുത, ഞങ്ങൾ ഈ ആയുർവേദിക് മെഡിസിൻസ് ഉപയോഗിച്ചിരുന്ന ഒരു പീരീഡിൽ 4 വർഷ കാലയളവിൽ ഉപയോഗിച്ചിരുന്നു. ഈ 4 വർഷ കാലയളവിൽ ഒന്നും ഒരിക്കൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തുകയോ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും നമുക്ക് നടത്തിയിട്ടില്ല. അത് ആ ഡോക്ടർ നിർദ്ദേശിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. നമ്മൾ ഡോക്ടർ വൈദ്യൻ കൽപ്പിച്ച ആ മരുന്നുകൾ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നത്തിന് കാരണം, ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തുമാത്രം ഭീകരമാണ് ആ കുട്ടിയുടെ ഫാമിലിയുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി കാണും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. ബാക്ക് ടു യു ഡോക്ടർ. ഇപ്പം ഇതിപ്പം ആർസെനിക്കിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇതുപോലെ പല പല, ഇതിപ്പോ ആദ്യത്തെ കേസ് അല്ല നമുക്ക് ആർസെനിക്കിന്റെ പോയിസണിങ് കിട്ടുന്നത്. പല രോഗികളിലും ഈ ഡ്രിങ്കിങ് വാട്ടറിൽ തന്നെ നമ്മൾ ആർസെനിക് എക്സ്പോഷർ ആയിട്ട് കരളിൽ ക്യാൻസർ ഉള്ള ആൾക്കാരെ വരെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത്, പല പല അതോറിറ്റീസും പറയും ഓരോ കാര്യങ്ങളും പൊതുജന ആരോഗ്യത്തിന് വേണ്ടി, പക്ഷേ നിങ്ങൾ കേൾക്കേണ്ടത് എക്സ്പേർട്സിനെയാണ്. എക്സ്പേർട്സ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതിൽ ഇറങ്ങി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ചിലവർ അവരുടെ ലൈഫ് തന്നെ ഇമാതിരി കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്മ്യൂണോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻസ്, ഇപ്പം ഈ പിള്ളേരുടെ അല്ലാതെ സ്പെഷ്യലിസ്റ്റ്, ഇപ്പൊ ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെ സ്പെഷ്യലിസ്റ്റ്, അണുബാധ അതിന്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവര് പറയുന്നതാണ് കേൾക്കേണ്ടത്. അവരാണ് സത്യമായ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇവിടെ മരുന്ന് മാഫിയായോ മോഡേൺ മെഡിസിൻ മാഫിയായോ ഈ കോൺസ്പിറസി തിയറീസ് ഒക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കുക, പിള്ളേരുടെയും നിങ്ങളുടെയും ആരോഗ്യം മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക, എന്നിട്ടും ഞങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഇപ്പൊ ഡോക്ടർ എക്സ്പേർട്സിന്റെ കാര്യം കേൾക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മള് സാധാരണ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഫാലസി. അപ്പൊ ഈ എക്സ്പേർട്സ് എന്ന് ഡോക്ടർ ഉദ്ദേശിച്ചത് തെളിവ് ഹാജരാക്കാൻ കഴിവുള്ള ഈ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കൃത്യമായി നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞു തരാൻ കഴിയുന്ന എക്സ്പേർട്സിന്റെ കാര്യമാണ്, അല്ലാതെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകളാണ്. ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്ന വീഡിയോയുടെ ഏത് കാര്യത്തിനായാലും തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ സയന്റിഫിക് ജേർണൽസിൽ നിന്നുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്ത പഠനങ്ങളുടെ ലിങ്കുകൾ മാത്രമാണ് നമ്മൾ ഇടുന്നത്. അതായത് തെളിവുള്ള കാര്യങ്ങളെ വിശ്വസിക്കാൻ ഇനിയെങ്കിലും ആളുകൾ പഠിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ലേൺ ദാറ്റ് ഓർ എൽസ് അത് വളരെ പ്രശ്നമായിട്ട് വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? അങ്ങനെ പറയാലോ. അതെ അതെ, നിശ്ചയമായും. അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു ഇൻഫർമേഷൻ ആണ് തന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ ഞാൻ എപ്പോഴും പറയുന്നതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്നാണ് ഞങ്ങൾ സാധാരണ പറയാറ്. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് അല്ല, ഇത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ലൈക്ക് ബട്ടൺ ഞെക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാമോ അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കുക. അതിനകത്ത് വേറെ ഒരു ധനലാഭത്തിനോ അങ്ങനെയുള്ള കാര്യത്തിനു വേണ്ടിയല്ല, ഇത് ആളുകൾ അറിയേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും ശാസ്ത്ര വിഷയങ്ങളും കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഡോക്ടർ തന്നെ ഇത്രയും നേരം മെനക്കെട്ടിട്ട് ഈ ബിസി OPD ഇടയിൽ നിന്ന് നമുക്ക് വന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സഹായിച്ച ഡോക്ടർ ആബി ഫിലിപ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.